റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ കിടന്നുറങ്ങുകയാണ് ഗായ്സ്. 4.5 മണിക്കൂർ ട്രെയിൻ ലേറ്റ് ആയി. മാളൂട്ടി വെൽക്കം ടു മാളൂട്ടീസ് ബ്ലോഗ്. അങ്ങനെ ഞങ്ങൾ പാക്ക് ചെയ്യാണ്, ഇന്ന് രാത്രിയാ പോവാം. മമ്മ കണ്ണാടി നോക്കിയിട്ട് ആർക്കോ ഒറ്റക്ക് കണ്ണാടിക്ക് തേറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങള് ഇന്നിപ്പം ലാസ്റ്റ് ഡേ ആണ്, നൈറ്റ് ഞങ്ങൾ തിരിക്കും. ഇന്ന് രാവിലെ എല്ലാരും ഉറക്കൊന്നും മതിയാവില്ല. ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ്. കൂടെ കറങ്ങും. അതെ, എന്നിട്ട് ഞങ്ങൾക്ക് 2 മണിക്കാണ് ട്രെയിന്, അതുവരെ ഞങ്ങൾ കറങ്ങും. അപ്പൊ ഓക്കെ, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നൂഡിൽസ് ഉണ്ട്, പത്തക്കയുണ്ട്, മാളൂട്ടി മാളൂട്ടിന്റെ ഭൂരി എവിടെയാ? അവിടെ ഉണ്ടാ? എവിടെ നിന്നിട്ട്? മാളൂട്ടി ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് റൂം വെക്കേറ്റ് ചെയ്യാണ്. സൗണ്ട് എങ്ങനെയാ? അതെ, ബീച്ച് കളിച്ചിട്ട് തണ്ടൊക്കെ പോയതാ. അവിടെ ദുർഗനോട് വരാൻ പറഞ്ഞു. രണ്ടുപേരും മുടിയൊക്കെ സെറ്റ് ചെയ്ത് പോവാം. നമ്മളപ്പോ ഒരു ഫോർട്ട് കാണാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഏതാ ഒന്നും അറിയില്ല. അവിടെ ചെന്നു കഴിഞ്ഞാൽ എന്താണെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് നടക്കാനുണ്ട്. നമ്മളെ വണ്ടി നിർത്തിയിട്ട് കുറച്ച് ലോങ് ആയിട്ട് നടക്കാനുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോർട്ടിന്റെ മേലേക്ക് കയറുന്ന സമയത്തെ നമുക്ക് നല്ല വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ, മുകളിലെത്തിയപ്പോഴാണ് ഗായ്സ് ഇച്ചിരി സമാധാനമായി. അവിടെ നല്ല ഇച്ചിരി കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഞങ്ങൾ ഇറങ്ങാണ് ഗായ്സ്. ഒരു രക്ഷയില്ല, അടിപൊളിയാണ് മുകളിൽ. പക്ഷെ കേറി എത്തണം, കുറച്ച് റിസ്ക്കാണ്. എന്താ വെച്ചാൽ ഇത്ര ദിവസം ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഇന്നാണ് പേരും ചൂട്. ഞങ്ങൾ പോവാന്ന് അറിഞ്ഞ കൊണ്ടാണ് ഒന്ന്. നല്ല കാലാവസ്ഥ, നല്ല ചൂടാണ്. ആവോയ്യോടാ, അവളെ നിന്റെ ശബ്ദം പോയല്ലോ ഡി. നോക്ക് ആള് ആയി വരി. എനക്കെന്താ പറയാളെ, അതെടാ സംഭവം. വൈകുന്നേരമൊക്കെ വരാൻ അടിപൊളിയാ. ചൂടില്ലെങ്കിൽ ഇത്ര ദിവസം മാടാ. ഇതൊക്കെ നീ പക്ഷേ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല രസാ. ഈ മക്കളെ കൊണ്ടൊന്നും കയറാൻ കഴിയില്ല. കേറി വരുമ്പോ തന്നെ കുറെ കടകളുണ്ട്. എന്ത് വേണേ നമുക്ക് ഇവിടുന്ന് വാങ്ങാം. ഫ്രൂട്ട്സ് ഉണ്ട്, വെള്ളങ്ങളും സ്നാക്സും ഒക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങളിത് ഇറങ്ങിക്കൊണ്ട് നിൽക്കാണ്. അതെ 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 അതെ, ഋഷിക്കുട്ടൻ സജീഷ് വരുന്നുണ്ട്. നിഖിലിന്റെ ഒക്കെ മുഖം കാണുമായി. ഓടാ ൂടെ
ഋഷിക്ക് എന്താ ഒരു പിണക്കം? അതെ, അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. പിടിച്ചു വലിച്ചോണ്ട് ഇതാ ഇതിന്റെ ഉള്ളില് ചിപ്പി ഉണ്ടാവാ. ഇങ്ങ് വാ. നല്ല പ്രേതാലയം പോലത്തെ ഒരു വീട് കണ്ടോ? രാത്രി 12 മണിക്കില്ലേ നിങ്ങൾ അവിടെ കൊണ്ട് ആക്കുന്ന നിങ്ങളായിട്ട് ഓറെല്ലാം തുറന്നിട്ട് ആ അതി കിടക്കണ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പോവൂലല്ലോ, നിങ്ങൾ ജീവനോടെ മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേ ഇറങ്ങാറില്ല, പിന്നെ എങ്ങനെ ഞാൻ പോവാനാ? എന്താ എല്ലാരും ഇവിടെ ഇരിക്കണ? എങ്ങനെയുണ്ടായിരുന്നു ഗ്രീഷ്മെന്റ്? ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത്? ഇല്ലെങ്കിൽ വല്ല വൈകുന്നേരത്തെ എങ്ങനെ ഒറ്റയ്ക്ക് വന്ന് കേറ്? ഞങ്ങൾക്കുള്ള വണ്ടി ഇതാ വന്നു കേട്ടോ, ഞങ്ങളെ വണ്ടിയാണ് ഈ വരുന്നത്, മനസ്സിലേ? നിനക്ക് കിട്ടി, നീ വേണ്ട, നീ വേണ്ട, നീ പോയിക്കോ. ഏതാ പൊളിറ്റി പൊളിറ്റി ഞങ്ങളിപ്പോ ഓൾഡ് ഗോവയിലാണ് ഉള്ളത് ഗായ്സ്. ഇത് കണ്ടോ ഗൈസ്, ഇത് ഇവിടുത്തെ ഒരു പഴയ പള്ളിയാണ്. നല്ല ഭംഗിയല്ലേ കാണാനൊക്കെ. നമ്മളുള്ളത് ഇപ്പോ ഓൾഡ് ഗോവയിലാണ് കേട്ടോ. ഇതൊരു മ്യൂസിക മ്യൂസിയം ആണ് കേട്ടോ ഗൈസ്. മ്യൂസിക്കോ? അതെ. നല്ല തീരുമാണോ ദാ മാളൂട്ടി ഇവിടെ കളിക്കാന്ന് ട്ടാ. മാളൂട്ടി എങ്ങനെ സ്ഥലം? നല്ല സൂപ്പർ. ഞാൻ ഇവിടെ തേനുണ്ടാക്കിക്കോ. ആ അല്ലേ, അടിപൊളിയല്ലേ. റീലെടുക്കുന്ന കുറച്ച് അമ്മമാരും ഒരു കൊറിയോഗ്രാഫറായ സതീഷും. ക്യാമറ ക്ലിയർ ഒന്നുമില്ല, എന്തൊക്കെയോ എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇറങ്ങിയതാ, ചെറിയൊരു പർച്ചേസിംഗ് ആയിട്ട് നൈറ്റ്. ഹായ്. അപ്പൊ ഞങ്ങള് എല്ലാം കഴിഞ്ഞ് ഒന്ന് ഫ്രഷപ്പ് ആവുന്ന റൂമൊക്കെ എടുത്ത് ആ ഫോട്ടോ നേരെ പള്ളിയിൽ നിന്ന് നേരെ നമ്മളിപ്പോ ഒരു റൂം എടുക്കാൻ വന്നു. ഇതാ ഒന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടിട്ട് റൂം എടുത്താണ്. അപ്പൊ ഇനി ഇവിടുന്ന് നേരെ ഞങ്ങള് ഫുഡ് കഴിക്കും, എന്നിട്ട് ഞങ്ങളൊരു മൂവി കേറും. ഏത് മൂവിയാ? ഞങ്ങൾക്ക് 3:45 ട്രെയിനിങ്. അപ്പൊ ഞങ്ങള് പോസ്റ്റ് ആണ്. അപ്പൊ പടം കഴിഞ്ഞിട്ട് ഞങ്ങൾ ട്രെയിനിൽ കയറും, എല്ലാരും പോകും. അതെ. അപ്പൊ ഓക്കെ, എല്ലാവർക്കും ബൈ. അപ്പൊ എല്ലാരും നമ്മളിനി ഫുഡ് കഴിക്കുന്നതിന് ട്രെയിനിൽ കയറുന്നൊക്കെ കുറച്ച് കുറച്ചായിട്ട് കാണിച്ചതാ. നമ്മളെന്തായാലും വ്ലോഗ് ഇവിടെ എന്ത് ചെയ്യാണ്. ഇനി പറയാൻ ചെലപ്പോ എന്റെ സൗണ്ട് ബാക്കി ഉണ്ടാവില്ല, അതുകൊണ്ട് എല്ലാം പറഞ്ഞു തീർക്കട്ടെ. തിയേറ്ററിൽ പോയിട്ട് ഞങ്ങൾ ഒന്നും കൂടി വരുന്നതാണ്. നോക്കാം നമുക്ക് പറ്റുന്ന പോലെ, കാരണം വീഡിയോ നമുക്ക് എപ്പോഴും ഓക്കെ. നമുക്ക് വീട് ഈ ശരി.
അപ്പൊ എല്ലാരും നമ്മുടെ വീഡിയോസ് എല്ലാം കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ഡെഫിനറ്റ് ആയിട്ട് ചെയ്യണം. അല്ലെ നമ്മളെ വീഡിയോസൊക്കെ കാണാൻ പറ്റുള്ളൂ. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മള് കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യണം. അപ്പൊ ഓക്കെ ബായ്. അപ്പൊ ബൈ ഫ്രം മാലുട്ടി വ്ളോഗ്. എടി പെണ്ണെ താഴെ വീഴൂട്ടോ. എന്താ കഴിക്കണേ? പെട്ടെന്ന് കൊഞ്ച്. മുതുകാക്കനെയാണ് എടുക്കുന്നതെന്ന് എഴുതിയിട്ട് മുതുകാക്ക ഫുൾ പോസ് ചെയ്ത് വ്ളോഗിൽ ഡയലോഗ് എല്ലാം പറയായിരുന്നേ. ഷൈനികത്തിന്റെ പടമാണോ? അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ നല്ല വീട്ടിലേക്ക് സുഖമായി പോവാന്ന്. അല്ല, കണ്ടത് ഞങ്ങള് ബെഡനും വിച്ച് കിടന്നിറങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ കിടന്നിറങ്ങിയാണ് ഗൈസ്. 4.5 മണിക്കൂർ ട്രെയിൻ ലേറ്റായി. അപ്പൊ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലെത്തിയിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ലേ. അപ്പൊ അടുത്ത വീട്ടിൽ കാണാം. ബൈ.